ഹൗ ക്യാൻ യു ഡിഫൈൻ പേഴ്സണാലിറ്റി, വ്യക്തിത്വത്തെ നിങ്ങളെങ്ങനെ അപ്പോൾ അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, ഇഫ് ഓൺലി യു നോ, ആളെ അറിഞ്ഞാൽ മാത്രമേ വ്യക്തിത്വം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ, അല്ലാതെ അതിനൊരു വാക്കുകളിലൊരു നിർവചനം തരാനായിട്ട് പറ്റുകയില്ല. ഇഫ് ഓൺലി യു നോ, ആളെ അറിഞ്ഞാൽ ആളുടെ വ്യക്തിത്വം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ എനിക്കൊരു ഞാനൊരു ആനുകൂല്യം എടുക്കുകയാണ്, ഒറ്റ വാക്കിൽ വ്യക്തിത്വത്തെ നിർവചിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനൊരു അഞ്ചെട്ട് കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ഈ മുഴുവൻ പിണ്ടത്തെയും പുളിപ്പിക്കുന്ന അല്പം പുളിമാവ് എന്ന് പറയുന്നത് എൻ്റെ വ്യക്തിത്വമാണെങ്കിൽ, ഞാൻ ദൈവത്തിൻ്റെ കയ്യിലൊരു ഉപകരണമാണ്, ദൈവം എന്നെ നിയമിച്ചിട്ടുണ്ട്, സന്ദേശം എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഇതിന് മുമ്പ് ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇത് ഒഴുകി വരുന്നത് എൻ്റെ വ്യക്തിത്വത്തിൽ കൂടിയാണ്, ഇത് ഒഴുകി വരുന്നത് എന്നിൽ കൂടിയാണ്. പ്രവാചകനിൽ കൂടി സന്ദേശം ഒഴുകി വരുമ്പോഴത്തേക്ക് എൻ്റെ പഴയ ഉദാഹരണമൊക്കെ നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവും, നിങ്ങളുടെ മറവിയാണല്ലോ എപ്പോഴും എൻ്റെ ബലം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, പെരിയാർ തുടക്കത്തിൽ എത്രയോ നല്ല പെരിയാറായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മുടെ അലുവക്കാരായതുകൊണ്ടാണ് ഞാൻ പെരിയാറിനെ കുറിച്ച് പറയുന്നത്. ഇപ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പെരിയാർ മരിക്കുന്നു, പെരിയാറിൽ വെള്ളം ശുദ്ധമല്ല, അത് എത്ര ശുദ്ധീകരിച്ചിട്ടും പിന്നെയും അളന്നു നോക്കുമ്പോൾ ഇത്. പക്ഷേ നമ്മൾ പെരിയാറിൻ്റെ ഉൽപ്പത്തി സ്ഥാനത്ത് പോയി നോക്കിയാൽ ഞാൻ പറയും സഭയും പ്രസംഗങ്ങളും ഒക്കെ ഇങ്ങനെയാണ്, ഇത് ഉത്ഭവിച്ച ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് നോക്കിയാൽ ഇറ്റ് ഇസ് സോ പ്യുവർ. പക്ഷേ അതിങ്ങോട്ട് ഒഴുകി വന്ന വഴിക്ക് ആളുകൾ മാലിന്യങ്ങൾ എറിഞ്ഞു, പലരും അതിനകത്ത് മൃഗങ്ങളെ കുളിപ്പിച്ചു, നമ്മുടെ കമ്പനികളിൽ നിന്ന് ഒരുപാട് മാലിന്യങ്ങൾ ഇതിനകത്തേക്ക് തള്ളി, ഇതെല്ലാം കൂടെ ചേർന്ന് അവസാനം ഇത് നമ്മളിൽ കൂടി, ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഒരു തരത്തിലും ഇതിന് ജീവദായകം അല്ല. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ സന്ദേശങ്ങളൊക്കെ ഇരിക്കുന്നത്. ദൈവം നല്ല ആശയങ്ങളൊക്കെ, ദ ബേർഡൻ ഓഫ് ദ ലോർഡ് കെയിം അപ്പോൺ മീ, ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ മറന്നുപോയിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവത്തിൻ്റെ ആലോചന ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് തോന്നുന്ന ചില പെന്തക്കോസ് പ്രസംഗകരൊക്കെ ഞാൻ ദൈവത്തിൻ്റെ ദൂത് വിളിച്ചു പറയുന്നു എന്നൊക്കെ പറയാറുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞു വന്നത് ദൈവത്തിൻ്റെ ദൂതായിരിക്കുമല്ലേ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ദൂതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. അങ്ങനെ പറയേണ്ടതാണോയെന്ന് എനിക്കറിയാൻ പാടില്ല, അങ്ങനെ ഉണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പറയുകയാണ്. പക്ഷേ ഈ വിളിച്ചു പറയുന്നത് മുഴുവൻ എന്താണ്, ഈ പ്രസംഗം മുഴുവൻ എന്താണ്, ദൈവത്തിൻ്റെ വാക്യങ്ങളൊക്കെ ആളുകൾ മറന്നു പോകുന്നു. ഒരുവൻ പ്രസംഗിക്കുന്നുവെങ്കിൽ അവൻ ദൈവത്തിൻ്റെ അരുളപ്പാട്, ഇപ്പോൾ യു ആർ ഓൾ, നിൻ്റെ ഒന്നും നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലല്ലോ, ദൈവം തന്ന അരുളപ്പാടുകൾ മാത്രമേ ഇങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. പിന്നെ അതിന് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ദൂത്, ഇപ്പോൾ ബാക്കിയൊന്നും ദൂതല്ല, ഇത് മാത്രം ഒരു ദൂതായത് എങ്ങനെയാണെന്നും ചിന്തിക്കേണ്ടതാണ്. ഏതാണെങ്കിലും ദൈവം തന്ന ദൂതുണ്ട് ദൈവം, പക്ഷെ അതിനോട് കൂടെ നമ്മൾ പല സാധനങ്ങളൊക്കെ ചേർത്തപ്പോൾ ആണ് കലർപ്പൊക്കെ വന്നത്. അപ്പോൾ അത് വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഒരു പ്രസംഗകൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനാണ് വ്യക്തിത്വം എന്ന് പറയുന്നത്. എനിക്ക് ദൈവം തന്ന സന്ദേശം അതുപോലെ തനിമയോടെ എങ്ങനെ മറ്റുള്ളവരിൽ എത്തിക്കുവാൻ അതിനെനിക്ക് സഹായം വേണ്ടത്, ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞു, പരിശുദ്ധാത്മാവ്. എനിക്ക് ക്രിസ്തുവിൻ്റെ മനസ്സുണ്ട്, എന്നിൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റർ പരിശുദ്ധാത്മാവാണ്. പാവബോധം നൽകുന്നത് ആരാണ്, ഞാനല്ല. അപ്പോൾ ഞാൻ ആരെയും കൊയേഴ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല, നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേടിക്കാനില്ല. കാരണം പല രാജ്യങ്ങളിലും ഇപ്പോൾ എന്താ പ്രശ്നം, നിർബന്ധിത മതപരിവർത്തനം. നമ്മളാരും അത് ചെയ്യുന്നില്ല. ആരായി പരിവർത്തനം നടത്തുന്നത്? പരിശുദ്ധാത്മാവാണ്. ആഴത്തിൻ്റെ മീതെ ഇരുളുണ്ടായിരുന്നു, വെള്ളങ്ങളുടെ മീതെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തി. അങ്ങനെ ഈ ഹൃദയങ്ങളൊക്കെ പരിവർത്തിച്ച് രൂപാന്തരം വരുത്തുന്നത് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഞാനൊരു ഉപകരണം മാത്രമാണ്. പക്ഷേ പലപ്പോഴും നമുക്കുള്ളൊരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വ്യക്തിത്വത്തിൽ ഒരുപാട് ഈ പറഞ്ഞ പോലെ മാലിന്യങ്ങളും കലപ്പുകളും ഒക്കെ വന്നിട്ട് അത് വികലമായി പോകുമ്പോഴാണ് പ്രസംഗം ഫലിക്കാതെ പോകുന്നത്. അതുകൊണ്ട് പേഴ്സണാലിറ്റി 10% അതെന്താണ് എന്ന് ചോദിച്ചാൽ അത് ഒറ്റ വാക്കിൽ പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഒന്നാമത്, യു ബി യുവർ സെൽഫ്, നിങ്ങൾ നിങ്ങളായിരിക്കണം, നിങ്ങൾ ആയിരിക്കണം, റിലാക്സ്ഡ്, നാച്ചുറൽ, അൺഅഫക്റ്റഡ്. മറ്റുള്ള ആളുകളുടെ ഒരു കാര്യവും നമ്മളെ ബാധിക്കുവാനായിട്ട് പാടില്ല. യു മസ്റ്റ് ബി വെരി കൂൾ. ദൈവം നിങ്ങൾക്കൊരു സന്ദേശം തന്നിട്ടുണ്ട്, അപ്പോൾ നിങ്ങളെന്തിനാണ് അതിനെക്കുറിച്ച് ടെൻസ്ഡ് ആകുന്നത്? നമ്മൾ പലപ്പോഴും പ്രസംഗത്തിന് നിൽക്കുമ്പോൾ പല ആളുകൾക്കും ഈ ടെൻഷൻ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ മറ്റൊരാളാകാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. ഞാൻ ഇത്രേ ഉള്ളൂ, പാട്ട് പാടുമ്പോൾ മാത്രമല്ല, ഞാൻ എന്തുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ മാത്രമല്ല, ഞാൻ ഇത്രേ ഉള്ളൂ എന്ത് പറഞ്ഞാലും ഞാൻ ഇത്രേ ഉള്ളൂ, ഞാനിതാണ് എന്നുള്ള കാര്യം. നമ്മൾ ടെൻസ്ഡ് ആകുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മെമ്മറി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തില്ല. ഉണ്ടല്ലേ, പ്രസംഗിക്കാൻ പോയിട്ടുള്ള ആളുകളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ, ഒത്തിരി കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചാണ് പ്രസംഗിക്കാൻ പോയത്. പ്രസംഗം കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് പകുതി പോലും പറയാൻ പറ്റിയില്ല.
അതിൻ്റെ രണ്ട് മൂന്ന് കാര്യങ്ങളെ പറയാൻ പറ്റുകയുള്ളൂ, ബാക്കിയെല്ലാം വിട്ടുപോയി. അത് എല്ലാം ഞാൻ എഴുതിയൊക്കെ വെച്ചതായിരുന്നു, പക്ഷേ നിങ്ങളാരും പ്രസംഗിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാകുന്നു. എല്ലാം ഞാൻ എഴുതിയും മനസ്സിൽ കണക്കുകൂട്ടിയൊക്കെ വെച്ചതായിരുന്നു, പക്ഷേ അവിടെ നിന്നപ്പോഴത്തേക്ക് എനിക്ക് ആവപ്പാടെ ടെൻഷൻ. എന്താ കാര്യം, നിങ്ങൾ ഇതിനു മുമ്പ് പ്രസംഗിച്ച പാസ്റ്ററെ കണ്ടു, നിങ്ങൾ നിങ്ങളെ ഇതിലേക്ക് നടത്തിയ ആളും ചിലപ്പോൾ ഓഡിയൻസിൽ ഇരിപ്പുണ്ടായിരുന്നിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് നിങ്ങൾ നിങ്ങളല്ലാതാകുകയാണ്, നിങ്ങൾ മറ്റെന്തോ ആകാനായിട്ട് പരിശ്രമം നടത്തിയതുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു ബെന്നിഹിൻ ആകാനോ ഒരു റെയ്നാർഡ് ബോങ്കെ ആകാനോ ഒക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ ടി വിയിൽ ഇങ്ങനെ ഒത്തിരി പേരെയൊക്കെ കണ്ടിട്ടുണ്ടാവും, അവരെ പോലെയൊക്കെ ആണ് എന്നാലേ പ്രസംഗം ആകുകയുള്ളൂ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചപ്പോൾ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ കലർപ്പ് വന്നു, നിങ്ങൾ നിങ്ങളല്ലാതായി, നിങ്ങളുടെ വ്യക്തിത്വത്തിൽ വേണ്ടാത്ത ഏതാണ്ടൊക്കെ കലർന്നു. ഞാനിത്രേ ഉള്ളൂ, എനിക്കിത്ര അറിയാൻ പാടുള്ളൂ, എനിക്ക് ബൈബിൾ ഇത്ര അറിയാൻ പാടുള്ളൂ, ദൈവവചനം ഇത്ര അറിയാൻ പാടുള്ളൂ, അനുഭവജ്ഞാനം ഇത്രയേ ഉള്ളൂ. ഇതെന്തിനാ ഒളിച്ചു വെക്കുന്നത്? പല പ്രസംഗകരും അഭിനേതാക്കളാണ്, പല പ്രസംഗകരും ഇല്ലാത്തതൊക്കെ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരരുത്. കാരണം നിങ്ങൾ എത്ര ഭാവിച്ചുയർന്നാലും എന്ത് പ്രകടനം നടത്തിയാലും എവിടെ നിൽക്കുന്നത്? നിങ്ങളെ മറുപടി പറയുന്നില്ലെന്ന്. എവിടെയാണ് നിൽക്കുന്നത്? ദൈവസന്നിധിയിലാണ് നിൽക്കുന്നത്. ദൈവത്തിനറിയാം ഇത് ആരായി നിൽക്കുന്നത്, ഇവൻ്റെ അതിൽ എന്തുണ്ട്, ഇവൻ പറയുന്നത് ശരിയാണോ. ചില ആളുകൾക്ക് പറയാം അങ്ങനെയല്ല, ഇത്തിരി അങ്ങ് കൂട്ടിക്കാച്ചണം, എന്നാലേ ഇതൊക്കെ അങ്ങ് ഫലപ്രദമാകുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ കൂട്ടിക്കാച്ച് കാണോ കുറച്ച് കാച്ച് കാണോ എന്നൊക്കെ ഉള്ളത് എങ്ങനെ അറിയുന്നത്? എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? നമ്മളെന്ത് കൂട്ടിക്കാച്ചയാലും കുറച്ച് കാച്ചയാലും ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ആർക്കറിയാം? ദൈവത്തിനറിയാം. ആ സന്നിധിയിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ, ആ ഉപബോധം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ, ഞാൻ വേറെ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട കാര്യമില്ല. എൻ്റെ കൂടെ ദൈവമുണ്ട്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞൊക്കെ മറന്നു പോകരുത്, പരിശുദ്ധാത്മാവ് എന്നിലുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ ഒരു സന്ദേശം പറയാൻ വന്നേക്കുകയാണ്. ഇവരെന്ത് വിചാരിച്ചാലും എനിക്ക് പ്രശ്നമില്ല, എനിക്ക് ഇവരെ സന്തോഷിപ്പിക്കേണ്ട കാര്യമില്ല. എനിക്ക് ആരെയെ സന്തോഷിപ്പിക്കാനുള്ളത്? ദൈവത്തെ. ഇപ്പോഴും ഞാൻ മനുഷ്യരെ സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ ദാസൻ ആയിരിക്കേയില്ല. ഞാൻ മനുഷ്യരെ ആരെയും സന്തോഷിപ്പിക്കുന്നില്ല, ഞാൻ ദൈവം എൻ്റെ ഒരു സന്ദേശം തന്നു, അത് പറയണം എന്നുള്ളതല്ലാതെ. അതിൻ്റെ ഗുണം, അതിൻ്റെ റിസൾട്ട്, റെസ്പോൺസ് ഒക്കെ തീരുമാനിക്കുന്ന ആരാ? ദൈവമാണ്. സോ ലീവ് ദോസ് തിങ്സ് ടു ഗോഡ്. അതെല്ലാം ദൈവത്തിന് കൊടുക്കുക. അത് ദൈവത്തിന് കൊടുത്താൽ നിങ്ങൾക്ക് ദൈവം തന്ന കാര്യം നിങ്ങൾ കൂടി ക്ലിയറായിട്ട് ഫ്ലോ ചെയ്തോളും. അത് കഴിഞ്ഞിട്ട് വേറെ ഒന്നും ഇല്ലെങ്കിൽ അവിടെ നിന്ന് തപ്പുകയും സമയം തേക്കുകയും ഒന്നും വേണ്ട. കഴിഞ്ഞ് എനിക്ക് ഇത്രേ ഉള്ളൂ പറയാൻ, വേറൊന്നും എന്നെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി, ബാക്കി ദൈവം ചെയ്തോളും. പക്ഷെ നമ്മുടെ പ്രശ്നം ഒരു മണിക്കൂർ തയ്ക്കണം. എല്ലാവരും ഒരു മണിക്കൂർ പ്രസംഗിച്ചായിരുന്നു, ഞാനും ഒരു മണിക്കൂർ പ്രസംഗിച്ചില്ലെങ്കിൽ മോശക്കാരനായി പോകും. സോ മെനി തിങ്സ്. സോ ബി യുവർ സെൽഫ്. ഒരു ശരിയായ വ്യക്തി അവൻ്റെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുമ്പോൾ അവൻ അവനായിരിക്കും. അവൻ അതിലപ്പുറത്ത് ഭാവിക്കേണ്ടതിന് മീതെ ഒന്നും ഭാവിക്കുകയല്ല. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിക്കുമ്പോൾ നീ അഹങ്കാരിയായി, നീ അഹന്തയുള്ളവനായി, നീ അല്ലാതായി മാറി. സോ വെൻ യു സ്റ്റാൻഡ് ബിഫോർ ദി ഓഡിയൻസ് ഫോർ പ്രീച്ചിങ്, പ്രസംഗത്തിനായിട്ട് സദസ്സിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ നിങ്ങളായിരിക്കണം. ഒരു അഭിനേതാവാകേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ സിനിമയിൽ നമുക്ക് ഓരോരൊക്കെ വിളിക്കായിരുന്നു, ഏറ്റവും നന്നായിട്ട് അഭിനയിക്കും. ഒരു മിമിക്രിക്കാരനെയോ ഒരു മോണോ ആക്ടറുകാരനെ ഇഷ്ടം പോലെ പേരെ കിട്ടുമായിരുന്നല്ലോ. അവരെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഭംഗിയായിട്ട് അവർ ഡെലിവർ. അതല്ല നമുക്ക് വേണം. നമ്മൾ ആരായിരിക്കണം? നമ്മളായിരിക്കണം. ഒന്ന്. രണ്ടാമത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ ഞങ്ങളായിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ മറ്റൊരാളെ പകർത്താൻ ശ്രമിക്കേണ്ട. ഡോണ്ട് ട്രൈ ടു കോപ്പി അനദർ പേഴ്സൺ. മറ്റൊരാളെ പകർത്തി അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കേണ്ട. അങ്ങനെ കോപ്പി ചെയ്യാൻ ശ്രമിച്ചാൽ വിജയിക്കുകയല്ല. എനിക്ക് നിങ്ങളോടൊരു ചെറിയ ഉദാഹരണം ബൈബിളിൽ നിന്ന് പറയാനുണ്ട്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് അതിനിങ്ങനെ ഒന്ന് കണക്റ്റ് ചെയ്താൽ മാത്രം മതി. പഴയ നിയമത്തിലേക്ക് പോയാൽ ഒരു വലിയ മല്ലൻ വന്ന് നിൽക്കുന്നു, അവൻ്റെ പേര് ഗോലിയാത്ത് എന്നാണ്. അവനെ കൊല്ലാനായിട്ട് ആർക്കും ധൈര്യമില്ല. അപ്പോഴാണ് ഒരു ചെറിയ പയ്യൻ വന്നിട്ട് പറയുകയാണ്, ഞാനവനെ ശരിയാക്കാം. കഥ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. 1 Samuel 17:38-39 വാക്യങ്ങൾ വായിച്ചാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ഇവനെ നേരിടാമെന്ന് പറഞ്ഞപ്പോൾ അവനാണെങ്കിൽ വളരെ വലിയ പടച്ചട്ടയും വാളും ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. ഉടനെ അവിടുത്തെ രാജാവ് എന്ത് ചെയ്തു? പയ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് അവനെ നേരിടണമെങ്കിൽ ഈ സാധനമൊക്കെ ഇട്ടുകൊണ്ട് പോയെങ്കിലേ പറ്റുള്ളൂ. ഈ പയ്യനാണ് എനിക്ക് തോന്നുന്നത് ഈ സാധനം ഇട്ട് പൊക്കിയോണ്ട് നടക്കാൻ തന്നെ ഉള്ള ആരോഗ്യമില്ല, ഇട്ട് ശീലമില്ല, പട്ടാളത്തിൽ സേവനം അനുഷ്ഠിച്ചിട്ടില്ല. നമുക്കൊന്ന് വായിക്കാം 17:38-39. ശൗൽ തൻ്റെ പടയങ്കി ദാവീദിനെ ധരിപ്പിച്ചു. കണ്ടോ, പടയങ്കി ദാവീദിനെ ധരിപ്പിച്ചു. അവൻ്റെ തലയിൽ താമ്രശിരസ്ത്രം വെച്ചു. തലയിൽ താമ്രശിരസ്ത്രം വെച്ചു.
തൻ്റെ കവചവും അവനെ ഇടിവിച്ചു. ആദ്യമായിട്ടായിരിക്കും കേട്ടോ ഈ പണിയൊക്കെ, ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. കവചം ഇടിയിച്ചു, പടയങ്കിമേൽ അവന്റെ വാളും കെട്ടി. അവന്റെ വാളും കെട്ടി, എനിക്ക് തോന്നുന്നു വാളിന് അവനേക്കാൾ നീളം കാണുമ്പോഴും. വാളും കെട്ടി ദാവീദ് നടക്കുവാൻ നോക്കി, നടക്കാൻ നോക്കി, എന്നാൽ അവന് ശീലമില്ലായിരുന്നു. അവന് ശീലമില്ലായിരുന്നു. ദാവീദ് ശൗലിനോട്, ഞാൻ ശീലിച്ചിട്ടില്ലായിയാൽ, ഇതൊന്നും എനിക്ക് ചേർന്നതല്ല, എനിക്കിതൊന്നും ഇട്ട് ഞാൻ ശീലമില്ലായിയാൽ, ഇവ ധരിച്ചും കൊണ്ട് നടക്കുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞു അവയെ ഊരി വെച്ചു. നമ്മൾ ചിലതൊക്കെ എന്ത് ചെയ്തേക്കണം, ഇല്ലാത്ത പൊങ്ങച്ചങ്ങളും ഉന്നത ഭാവങ്ങളും ഒക്കെ എന്ത് ചെയ്തേക്കണം, ഊരി വെച്ചേക്കണം. അത് ഊരി വെച്ചിട്ട് ഈ ദാവീദിനെ ദൈവം ഉപയോഗിച്ചോ? ഉപയോഗിച്ചൊന്നും ഇല്ലെന്നോ? ഉപയോഗിച്ചു. അപ്പോൾ നിങ്ങൾ ആരും വേറൊരാളെ അണിയേണ്ട കാര്യമില്ല. വേറൊരു പ്രസംഗം ഇങ്ങനെ എടുത്ത് അണിയണ്ട. ആളുടെ വാളും ആളുടെ പടച്ചട്ടയും ആളുടെ ശിരസ്ത്രം ഒന്നും നിങ്ങൾ വെക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ദൈവം തന്നെ ഈ സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ടല്ലോ. യു ആർ, നമ്മൾ ആരെ ധരിക്കണം? ക്രിസ്തുവിനെ ധരിക്കണം. പുട്ട് ഓൺ ക്രൈസ്റ്റ്. അവനാണ് നമ്മൾ അണിയിച്ചൊരുക്കി വിടുന്നത്. അവൻ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ തരത്തിലുള്ള അണിയിച്ചൊരുക്കലുകളൊന്നും നമുക്ക് ആവശ്യമില്ല. ഈ ദാവീദ് അണിഞ്ഞൊരുക്കാൻ നോക്കിയപ്പോൾ ദാവീദിന് മനസ്സിലായി, ഈ തരത്തിൽ പോയാൽ ഇത് മിക്കവാറും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടെങ്കിൽ സ്തോത്രം, ഈ തരത്തിൽ വേഷം കെട്ടിപ്പോയാൽ മിക്കവാറും യുദ്ധം പരാജയം. എന്നാൽ അവൻ ആ സ്വാഭാവികമായിട്ട് ദൈവം അവന് കൊടുത്ത സ്വതസിദ്ധമായ അവൻ്റെ വ്യക്തിത്വവും അവൻ്റെ കഴിവും അവൻ്റെ കവിടയും അവൻ്റെ കല്ലുമായിട്ട് പോയി കാര്യം ഫലിക്കുകയും ചെയ്തു. അപ്പം ഒരാൾ പറഞ്ഞു, ദാവീദിന് ഇത് നേടാൻ പറ്റിയ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ മല്ലൻ ഭയങ്കര വലുതല്ലേ, ഒരു ഏർ കൊടുത്താൽ എവിടെങ്കിലും കൊള്ളാതിരിക്കുകയല്ലോ. മറ്റുള്ളവരൊക്കെ ചിന്തിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവനെ എറിഞ്ഞിടാൻ ഭയങ്കര പാടാണെന്നാണ്. പക്ഷേ ദാവീദിൻ്റെ ചിന്തയിൽ എന്തുണ്ടായിരുന്നു, ഹി സോ ബിഗ്, സോ ഇഫ് ഐ ത്രോ എ സ്റ്റോൺ ഇറ്റ് വിൽ ഹിറ്റ് സംവെയർ. അപ്പോൾ ഭയങ്കരന്മാരായിട്ടിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ ദൈവം തന്ന രണ്ട് മൂന്ന് കല്ലുകൾ പ്രയോഗിച്ചാൽ തീർച്ചയായിട്ടും അത് എവിടെയെങ്കിലും തന്നെ കൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് ഒരു കോപ്പിയടി വേണ്ട എന്നുള്ള കാര്യം. യു മസ്റ്റ് ബി യുവർ സെൽഫ്, യു ഷുഡ് നോട്ട് കോപ്പി സംബഡി എൽസ്. നമ്മളായിരിക്കണം, മറ്റുള്ളവരെ നാം പകർത്താനായിട്ട് ശ്രമിക്കേണ്ട. മൂന്നാമത് എല്ലാം ഇതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്, കുറച്ചുകൂടെ മനസ്സിലാകാൻ വേണ്ടി ഇത് പറയുന്നത് മാത്രമേ ഉള്ളൂ. മൂന്നാമത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ തന്നെ ആയിരിക്കണം. നിങ്ങൾക്ക് നിങ്ങളോട് പരമാർത്ഥത വേണം. യു നീഡ് ഇൻറ്റഗ്രിറ്റി. യു മസ്റ്റ് ബി ട്രൂ ടു യുവർ സെൽഫ്. നാം നമ്മോട് തന്നെ സത്യസന്ധതയുള്ളവരായിരിക്കണം. കാരണം ദൈവസന്നിധിയിൽ ദൈവം ഏറ്റവും മാനിക്കുന്നത് എന്താണ്? പരമാർത്ഥതയാണ്, സത്യസന്ധതയാണ്. യേശുവിനെക്കുറിച്ച് യേശുവിൻ്റെ പ്രസംഗം കേട്ട ആളുകൾ പറഞ്ഞല്ലോ, എന്തു പറഞ്ഞു? നീ മനുഷ്യൻ്റെ മുഖം നോക്കാത്തവൻ, നീ പരമാർത്ഥതയോടെ സത്യസന്ധതയോടെ ദൈവത്തിൻ്റെ വഴികളെ പഠിപ്പിക്കുന്നവൻ, നീ ആരുടെയും മുഖം മിക്കവാറും എല്ലാ സുവിശേഷകന്മാരും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കും പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ ഒരു പ്രസംഗകൻ എന്നുള്ള നിലയ്ക്ക് എന്തു വേണം? പരമാർത്ഥത, സത്യസന്ധത. നാം നമ്മോട് തന്നെ പരമാർത്ഥതയുള്ളവരായിരിക്കണം. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു, നമ്മൾ എന്ത് ഭാവിച്ചാലും എവിടെയാണ് നിൽക്കുന്നത്? ദൈവസന്നിധിയിലാണ്. നമ്മളെത്രയേ ഉള്ളൂ എന്നുള്ളത് ആർക്കറിയാം? ദൈവത്തിനറിയാം. അപ്പോൾ പിന്നെ അതങ്ങ് സമ്മതിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ബാക്കി ആര് ചെയ്തോളും? ദൈവം. നമ്മൾ ഭയങ്കരനാണെന്ന് വിചാരിച്ചാൽ പിന്നെ ദൈവത്തിനൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ എന്നോട് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. നമ്മളൊരു ഭയങ്കര ആളാണെന്ന് വിചാരിച്ചാൽ നിൽക്കുന്നതെങ്കിൽ എനിക്ക് ബൈബിൾ മുഴുവൻ അറിയാം, ഞാൻ ഇതിനേക്കാൾ എത്ര, ചില അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ഇതിനേക്കാളൊക്കെ വലുത് എത്ര എണ്ണം കണ്ടിരിക്കുന്നു. ആ അങ്ങനെ കണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ദൈവം അവിടെ വരേണ്ട കാര്യമില്ല. നിങ്ങൾ ഇതിനേക്കാൾ വലുതൊക്കെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് ദൈവം പിന്മാറി. ദൈവം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവസരം തരും. ദൈവം ആരുടെയും ഒരു കാര്യത്തിലും എട്ടപ്പെട്ട് ബഹളമൊന്നും ഉണ്ടാക്കുന്ന ആളല്ല. അതുകൊണ്ട് നിങ്ങളുടെ കാപട്യം നിങ്ങൾ കാണിക്കാൻ ദൈവം അനുവദിക്കും. അപ്പോൾ നമ്മളല്ലാതെ ഒരു അനുകരണവും ഒരു തരത്തിലുള്ള വ്യാജവും ഒക്കെ കാണിക്കുമ്പോൾ ഉള്ളിലൊന്ന് പുറത്തു മറ്റൊന്ന്. അതിനെ നോക്കിയിട്ടാണ് കർത്താവ് വിളിച്ചത്, കപടഭക്തിക്കാരനായ ശാസ്ത്രിയെ പരീശനെ. നമ്മുടെ ഉള്ളിലുള്ളത് മാത്രമേ, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു, എൻ്റെ ഉള്ളിൽ ജീവൻ ഉണ്ടെങ്കിൽ എനിക്ക് ജീവൻ കൊടുക്കാൻ പറ്റുള്ളൂ. എൻ്റെ ഉള്ളിൽ മരണം വെച്ചുകൊണ്ട് എനിക്ക് പുറത്ത് ജീവനെക്കുറിച്ച് പ്രസംഗിച്ചാൽ അത് ഫലിക്കുകയല്ല. പ്രസംഗിക്കാം, പക്ഷേ ഫലിക്കുകയല്ല. അതേ നോക്കിയിട്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ കപടഭക്തിക്കാരാണ്. അകത്തൊന്ന്, പുറത്ത് മറ്റൊന്ന്. അതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തിത്വത്തിൻ്റെ ഭാഗങ്ങളാണ്, മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നാം ആയിരിക്കണം. നാം മറ്റുള്ള ഒരാളെ കോപ്പി അടിക്കേണ്ട കാര്യമില്ല. നാം തികഞ്ഞ സത്യസന്ധതയും പരമാർത്ഥതയുമുള്ളവരായിരിക്കണം ദൈവസന്നിധിയിൽ. പരമാർത്ഥതയെ നേരും എന്നെ പരിപാലിക്കുമാറാകട്ടെ എന്ന് ദാവീദ് 25-ാം സങ്കീർത്തനത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ധാരാളം വാക്യങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിലേക്കെല്ലാം നിങ്ങളെ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ പിന്നെ എന്താ എനിക്ക് വേണ്ടതെന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, യു മസ്റ്റ് ബി എ ക്ലീൻ വെസൽ. നാലാമത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, നാം ഒരു വിശുദ്ധിയുള്ള വെടിപ്പുള്ള ഒരു പാത്രമായിരിക്കണം. ഉള്ളത് മതി,
പാത്രം പലതരത്തിലുള്ളതായിരിക്കും. ഒരു വീട്ടിൽ യെസ്, നമ്മളെല്ലാം വീട്ടിൽ നിന്നാണ് വരുന്നത്. നമ്മുടെയൊക്കെ വീട്ടിൽ പലതരത്തിലുള്ള പാത്രങ്ങളുണ്ട്. ചിലത് ഹീനകാര്യത്തിന് ഉപയോഗിക്കുന്നു, ചിലത് മാനകാര്യത്തിന് ഉപയോഗിക്കുന്നു, ചിലത് ഗ്യാസേ വെക്കുന്നു, ചിലത് ഷോക്കേസിൽ വെക്കുന്നു, ചിലത് ഡൈനിങ് ടേബിളിൽ വെക്കുന്നു, എല്ലാം. പക്ഷേ ഏത് പാത്രമാണെങ്കിലും ആ പാത്രത്തിനെല്ലാം ഉണ്ടായിരിക്കേണ്ട ഒരു സവിശേഷത എന്താണ്? 2 തിമോത്തി 2:21 സെക്കൻഡ് അവിടെയാണല്ലോ ഈ പാത്രത്തോട് നമ്മളെ ഉപമിച്ചിരിക്കുന്നത്. 2 തിമോത്തി 2:21 ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം. തന്നെത്താൻ വെടിപ്പാക്കിയ മാനപാത്രം, ഏത് കാര്യത്തിന് ഉപയോഗിക്കുന്ന പാത്രമാണെങ്കിലും പാത്രം എടുക്കുമ്പോൾ പാത്രം എങ്ങനെയുള്ളതായിരിക്കണം? വെടിപ്പുള്ളതായിരിക്കണം. ഞാൻ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നായിരിക്കുന്നു. നമ്മുടെ വീട്ടിൽ പലതരത്തിലുള്ള പാത്രങ്ങളുണ്ട്, ഉണ്ടോ? ഗസ്റ്റിന് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം വെച്ചേക്കുന്ന പാത്രങ്ങളുണ്ട്, വില കൂടിയതൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മളത് എടുക്കുമ്പോൾ അതിനകത്ത് പല്ലിക്കാഷ്ടം ഇരിക്കുകയാണെങ്കിലോ? നമ്മൾ ഷോക്കേസിൽ വെച്ചിരിക്കുകയായിരുന്നു കുറേ കാലമായിട്ട്, അത് ഉപയോഗിച്ചിട്ടില്ല, പല്ലുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നന്നാ ഇന്ന് ഗസ്റ്റ് വരുന്നുണ്ട്, ഇത് കൊടുത്തു കളയാം എന്ന് വിചാരിച്ചെടുത്തപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സാധനമാണ് അതിനകത്ത് ഇരിക്കുന്നതെങ്കിൽ അത് ഉപയോഗത്തിന് കൊള്ളുകയല്ല. അതിന് ഉപയോഗത്തിന് കൊള്ളണമെങ്കിൽ എന്ത് ചെയ്യണം? അത് വാഷ് ചെയ്യണം, അത് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് സംഭവിക്കാം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ക്ലീൻ വെസലായിരിക്കണം. നമ്മളെപ്പോഴും ഉപയോഗമുള്ള, ഉടമസ്ഥന് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന വെടിപ്പുള്ള മാനപാത്രം. മാനപാത്രം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അടുപ്പത്തെ വെക്കാത്തത്, ഒരു വലിയ സാധനങ്ങൾ കുക്ക് ചെയ്യുന്നതൊന്നും അർത്ഥമില്ല. ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ച ഗസ്റ്റിന് കൊടുക്കുന്നത് മാത്രമല്ല മാനപാത്രം. ഗസ്റ്റിൻ്റെ പാത്രത്തിൽ വല്ലതും വരണമെങ്കിൽ അടുപ്പത്ത് വെക്കുന്ന പാത്രം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അടുപ്പത്ത് വെക്കുന്ന പാത്രം ഉണ്ടാകണമെങ്കിൽ ഇതിട്ട് കഴുകുന്ന പാത്രം ഉണ്ടെങ്കിലും ഒക്കെ ഉള്ളൂ. അതുകൊണ്ട് എല്ലാ പാത്രത്തിനും എന്തുണ്ട്? എല്ലാ പാത്രത്തിനും അതിൻ്റേതായ വിലയുണ്ട്, അതിൻ്റേതായ പ്രസക്തിയുണ്ട്. പക്ഷേ അതേത് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ എന്തായിരിക്കണം? അത് വെടിപ്പുള്ളതായിരിക്കണം. അതുകൊണ്ട് ഉപയോഗത്തിന് ഉടമസ്ഥൻ എടുക്കാൻ വരുമ്പോൾ നാം വെടിപ്പുള്ളവരായിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ വ്യക്തിത്വം ഏത് തരത്തിലുള്ളതായിരിക്കണം എന്ന് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ അടുത്തതായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, നാം ആത്മാർത്ഥതയുള്ളവരായിരിക്കണം, സിൻസിയറായിരിക്കണം. യാതൊരു തരത്തിലുള്ള കാപട്യങ്ങളും പ്രകടനങ്ങളും ഇല്ലാതെ നാം ഉള്ളതുപോലെ ദൈവസന്നിധിയിൽ, അങ്ങനെ ആണല്ലോ, അതങ്ങനെ ഇത്ര ഞാൻ ഇത്ര ഉള്ളൂ എന്നുള്ള കാര്യം എനിക്ക് നല്ല ബോധം ഉണ്ടായിരിക്കണം. ഞാൻ വേറൊരാളാകേണ്ട കാര്യമില്ല, ഞാൻ ഉള്ളത് ആത്മാർത്ഥമായിട്ട് ദൈവത്തിനെ ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഒരു വെടിപ്പുള്ള, വേറെ തരത്തിൽ പറഞ്ഞാൽ ഹോൾ ഹാർട്ടഡായിട്ട് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കുവാൻ ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കണം. ഇതാണ് ദൈവം നോക്കുന്നത്. പകുതി മനസ്സോടാണോ അതോ പൂർണ്ണമായിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവത്തിനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇതാണ് ദൈവം നോക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വ്യക്തിത്വമാണ് ബാക്കി എല്ലാത്തിനെയും ലെവൻ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ ഏറ്റവും വെടിപ്പും മാന്യതയും താഴ്മയും വിനയവും ദൈവം തന്നത് മാത്രം ഒരു കലർപ്പും ഇല്ലാതെ പ്രസ്താവിക്കുന്ന ഒരാളുമായിട്ടൊക്കെ നിന്നെങ്കിൽ മാത്രമേ ദൈവത്തിനെ തുടർമാനമായി ഉപയോഗിക്കുവാൻ കഴിയുകയുള്ളൂ. ആവശ്യമില്ലാത്ത ജാടകളും ജാർഗണും അല്ലേ, ആവശ്യമില്ലാത്ത എല്ലാ പ്രകടനങ്ങളും ഒഴിവാക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവിടെ ദൈവം പ്രവർത്തിക്കേണ്ട കാര്യമില്ലെന്ന് നമ്മൾ തന്നെ പരോക്ഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം ഇതൊക്കെ, ഇതിനേക്കാൾ വലിയ ഓഡിയൻസിനെ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ മോശയോ യോശുവയോ ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവരാരും അതിന് മുമ്പുള്ള അനുഭവജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നും ചെയ്യുന്നില്ല. ഓരോ സന്ദർഭത്തിലും എങ്ങോട്ട് പോകും? ദൈവത്തിനടുത്തേക്ക് പോകും. നിങ്ങൾ ഇന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ നാളെ മറുപടി പറയാം, ഇന്ന് ഞാൻ ദൈവത്തോട് ചോദിക്കട്ടെ, ദൈവം എന്ത് പറയും എന്ന് നോക്കട്ടെ എന്ന് പറയും. അപ്പോൾ ഇതുപോലെ നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസ്തതയും പരമാർത്ഥതയും സത്യസന്ധതയും ആത്മാർത്ഥതയും കൃത്യതയും ഒക്കെയുള്ള ആളുകളായിട്ട് നമ്മളെ തന്നെ സമർപ്പിച്ചാൽ ആ വ്യക്തിത്വം മാത്രം മതി, ബാക്കിയുള്ളതിനെയൊക്കെ. നമ്മൾ വിഷയം ഇത്ര കുറവാണെങ്കിലും കുഴപ്പമില്ല, കഴിവുകളും കലയും കുറവാണെങ്കിലും കുഴപ്പമില്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിൻ്റെ മേൽ പ്രവർത്തി. കാരണം ദൈവം ഈ ഭോഷന്മാരെ എടുത്തിട്ടാണ്, ലോകത്തിൽ കുലഹീനമായതും നികൃഷ്ടമായതും ഏതുമില്ലാത്തതുമാണ് ദൈവം എടുത്ത് ഉപയോഗിക്കുന്നത്. അല്ലാതെ ജ്ഞാനികളെയും ഭയങ്കരന്മാരെയൊന്നുമല്ല, അവരെയൊക്കെ ലജ്ജിപ്പിക്കാനായിട്ടാണ് ദൈവം ഈ തരത്തിലുള്ളൊരു പരിപാടി ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൻ്റെ വേറൊരു തരത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ, നാം ദൈവസന്നിധിയിൽ സ്വാഭാവികതയുള്ളവരായിരിക്കണം. യു മസ്റ്റ് ബി നാച്ചുറൽ, നോട്ട് അൺനാച്ചുറൽ, നോട്ട് ഇമിറ്റേഷൻ. സ്വാഭാവികത, എപ്പോഴും നമ്മൾ സ്വാഭാവികമായിട്ട് എങ്ങനെ ദൈവം എന്നെ സൃഷ്ടിച്ച് നിർത്തിയിരിക്കുന്നുവോ, വളരണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം, വളരുകയൊക്കെ വേണം, പക്ഷേ ഉള്ളത് ഉള്ളതായിരിക്കണം. അതിനേക്കാൾ കൂടുതലൊന്നും നാം ഭാവിക്കേണ്ടതില്ല, ഒന്നും കുറയ്ക്കുകയും വേണ്ട, കൂട്ടുകയും വേണ്ട, കുറയ്ക്കുകയും വേണ്ട, ഉള്ളത് അത്രയും തന്നെ. നാച്ചുറലായിരിക്കണം,
അതുപോലെ തന്നെ ഒറിജിനാലിറ്റി, തനിമയുള്ളവരായിരിക്കണം. നാം ലാളിത്യമുള്ളവരായിരിക്കണം. സിംപ്ലിസിറ്റി, വളരെ ലളിതമായിട്ടുള്ള ഒരു ജീവിതചര്യയും അവതരണ രീതിയും എല്ലാം. വെരി സിമ്പിൾ, നോട്ട് വെരി കോംപ്ലിക്കേറ്റഡ്. നമുക്ക് നമ്മുടെ ദൈവം എത്ര ലളിതമായിട്ടാണ്, എത്ര ദരിദ്രനായിട്ട് നമ്മുടെ കൂടെ ചേർന്നാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ലെവലിൽ വന്ന് പറഞ്ഞു തന്നത്. അതുകൊണ്ട് നമ്മളും സ്വാഭാവികതയുള്ളവരായിരിക്കണം, തനിമയുള്ളവരായിരിക്കണം, ലാളിത്യമുള്ളവരായിരിക്കണം, അതുപോലെ തന്നെ ആകർഷകമായിട്ട് കാര്യങ്ങൾ പറയാൻ അറിയാവുന്ന ആളുകളായിരിക്കണം. ഒരു വാക്യം നമുക്ക് വായിക്കാം. യേശു കർത്താവിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് ആളുകൾക്കുണ്ടായിരുന്ന പ്രതികരണം, നേരത്തെ ഞാനൊരു വാക്യം പറഞ്ഞത് പൊതുവേ നിങ്ങൾക്ക് പരിചയം ഉള്ളതുകൊണ്ട് അതിനടുത്ത് വായിപ്പിക്കാഞ്ഞത്, യേശുവിനോട് എല്ലാവരും പറഞ്ഞല്ലോ, നീ പരമാർത്ഥതയോടെ ദൈവത്തിൻ്റെ വഴി പഠിപ്പിക്കുന്നവൻ. പരിചയം ഉണ്ടല്ലോ വാക്യം. നമുക്ക് വേറൊരു വാക്യം വായിക്കാം, മർക്കോസ് 12:37. മർക്കോസ് 12:37 വാക്യം. ദാവീദ് തന്നെ അവനെ കർത്താവ് എന്ന് പറയുന്നുല്ലോ, പിന്നെ അവൻ്റെ പുത്രനാകുന്നതെങ്ങനെ? എന്നാൽ വലിയ പുരുഷാരം അവൻ്റെ വാക്ക് സന്തോഷത്തോടെ കേട്ടുപോന്നു. വലിയ പുരുഷാരം അവൻ്റെ വാക്ക് എങ്ങനെ കേട്ടുപോന്നു? ശ്രദ്ധിക്കണേ, അതിൻ്റെ ലാസ്റ്റ് പാട്ടാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. വലിയ പുരുഷാരം ദിവസം പ്രതി പ്രസംഗം കേൾക്കാൻ വരുന്നുണ്ട്, പക്ഷെ വന്നത് എങ്ങനെയാണ്? വളരെ സന്തോഷത്തോടെ. വലിയ പുരുഷാരം അവൻ്റെ വാക്ക് എങ്ങനെ കേട്ടുപോകുന്നു? സന്തോഷത്തോടെ കേട്ടുപോകുന്നു. എന്താ അതിൻ്റെ കാര്യം? അവർക്കെല്ലാം മനസ്സിലായി കാര്യങ്ങളൊക്കെ അവർക്ക്. നിങ്ങൾ യേശുവിൻ്റെ പ്രസംഗങ്ങളൊക്കെ ഒന്ന് നോക്കണേ. യേശുവിൻ്റെ പ്രസംഗങ്ങൾ വെച്ചാണ് ഇന്ന് ആളുകൾ ഒരുപാട് PhD ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ യേശുവിൻ്റെ പ്രസംഗം കേട്ടവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. അവർക്കെല്ലാം വെരി സിമ്പിൾ, വെരി പ്ലെയിൻ, എല്ലാ കാര്യങ്ങളും മനസ്സിലായി. യേശുവിൻ്റെ പ്രസംഗങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ കോംപ്ലിക്കേറ്റഡായിട്ട് ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. വളരെ ലാളിത്യത്തെ അതിനെ കോംപ്ലിക്കേറ്റ് ആക്കിയത് ഇന്നത്തെ പ്രസംഗകരാണ് എന്ന് ഞാൻ പറയും. അതിനെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് കുഴപ്പത്തിലാക്കിയത് ഈ റിസർച്ച് ചെയ്തവരും PhD എടുത്തവരും വേണ്ടാതെ ഇതിനെ വികലമാക്കിയ തിയോളോജിയൻസുമാണ്. യേശു പറഞ്ഞതൊന്നും അവിടെ ഇരുന്ന് ആർക്കും മനസ്സിലാകാതിരുന്നില്ല. അവർക്കെല്ലാം കൃത്യമായിട്ട് കാര്യങ്ങൾ, അത് എതിരാളികൾക്ക് പോലും മനസ്സിലായി. അവർ പറഞ്ഞു, അവൻ ഞങ്ങളെക്കൊണ്ട് ഇത് പറയുന്നു. ചില ഉപമകളൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലായി. അവർ പറഞ്ഞില്ലേ, ഇത് ആരെക്കൊണ്ടാണ് പറയുന്നത്? ഞങ്ങളെക്കൊണ്ടാണ് പറയുന്നത്. ശിഷ്യന്മാർക്ക് മനസ്സിലായി, കൊണ്ട് നടന്ന് പഠിപ്പിച്ചു. ചില സിമ്പിൾ ഉപമകളൊക്കെ പറഞ്ഞ്, കഥകളൊക്കെ പറഞ്ഞ് അവരെ പഠിപ്പിച്ചു. ഇതെല്ലാം വളരെ ലാളിത്യത്തോടുകൂടി കർത്താവ് ചെയ്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ മാതൃക തന്നെയാണ് നമുക്ക് അനുകരിക്കാനുള്ളത്. നാം വളരെ നാച്ചുറലായിരിക്കണം, വളരെ ഒറിജിനലായിരിക്കണം, വളരെ സിമ്പിളായിരിക്കണം, ആകർഷണീയമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കണം. അപ്പോൾ ആളുകൾ സന്തോഷത്തോടെ വചനം കേട്ടുകൊള്ളും. അവർക്ക് സന്തോഷം വരത്തക്ക തരത്തിൽ, ഈ സന്തോഷം പുറമല്ല ഉണ്ടാകേണ്ടത്, ഇവിടെ ആത്മാവിലൊരു സന്തോഷം ഉണ്ടാകണം. ഇതെനിക്ക് പ്രയോജനമുള്ള കാര്യമാണ്, എനിക്കിത് പ്രചോദനകരമാണ് എന്ന് തോന്നണം. അല്ലെങ്കിൽ ഞാൻ വേറെ തരത്തിൽ പറഞ്ഞാൽ, ആത്മപ്രചോദിതമായ സന്ദേശങ്ങൾ കൊടുക്കണം. ആത്മാവിനെ പ്രചോദിപ്പിക്കുന്ന സ്പിരിച്വൽ മെസ്സേജസ്, അൺസ്പിരിച്വൽ ആയിട്ടുള്ള മെസ്സേജസ് അല്ല. നാം ആത്മപ്രചോദിതമായിട്ടുള്ള സന്ദേശങ്ങളാണ് ആളുകൾക്ക് നൽകേണ്ടത്. അത് കേൾക്കുമ്പം ആളുകളുടെ ആത്മാവിലൊരു ആനന്ദം ഉണ്ടാകും, ഒരു പ്രചോദനം ഉണ്ടാകും, ഒരു ഉത്സാഹം ഉണ്ടാകും, അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിവുണ്ടാകും. അതുപോലെ തന്നെ അഡാപ്റ്റബിലിറ്റി, നമ്മൾ വിവിധ ഓഡിയൻസിൽ പ്രസംഗിക്കുമ്പോൾ അവർക്ക് ഓരോരുത്തർക്കും ഇണങ്ങുന്ന തരത്തിൽ ആ മെസ്സേജ് കൊടുക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. ആളുകളുടെ ആവശ്യം എന്താണെന്നുള്ളത് ആത്മാവിൽ വിവേചിച്ചുകൊണ്ടിരിക്കണം, ആത്മാവിൽ വിവേചിച്ചുകൊണ്ട് വേണം ആ സന്ദേശം നൽകുവാൻ. ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, പ്രസംഗകൻ ഡൈനാമിക് ആയിരിക്കണം. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ അവൻ ചടുലതയുള്ളവനായിരിക്കണം, ചലനാത്മകനായിരിക്കണം. പ്രസംഗിക്കുന്ന ആൾക്കൊരു വീറും ചുണയും ഒന്നും ഇല്ലെങ്കിൽ കേൾക്കുന്ന ആളുകളും അല്ലേ, നിങ്ങൾ പ്രസംഗിക്കുന്നവരെ പോലെ തന്നെയാണല്ലോ കേൾവിക്കാരനും ആകാൻ പോകേണ്ടത്. അതുകൊണ്ടൊരു ആത്മാവിൻ്റെ ശക്തിയോടെ, ചടുലതയോടെ, ഒരു ചലനാത്മകതയോടുകൂടെ വേണം പ്രസംഗിക്കാനായിട്ട്. ഞാനൊരു എക്സാമ്പിൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നാൽ, നമ്മൾ പത്രോസിനെ എടുക്കുകയാണെങ്കിൽ, പത്രോസിനെ പരിചയമുണ്ടല്ലോ. പത്രോസ് വളരെ ചടുലത ഉള്ള ഒരാളായിരുന്നു. എന്ത് കാര്യത്തിന് എടുത്തു ചാടി അബദ്ധങ്ങൾ ചെയ്യാനായിട്ട്? തൻ്റെ ആദ്യ കാലഘട്ടത്തിൽ വളരെ ചടുലമായിട്ട് അബദ്ധങ്ങൾ ചെയ്തിരുന്ന ഒരാളാണ് ആര്? പത്രോസ്. വെള്ളത്തിൽ യേശു നടക്കുന്ന കണ്ടാൽ തനിക്കും ചാടി നടക്കണം. അങ്ങനെ എന്നിട്ട് താണുപോകാനും പുള്ളിക്ക് വിഷമമൊന്നുമില്ല. താണുപോയിട്ട് കർത്താവിൽ നിന്ന് വിളിക്കാനും ഇത്ര ചടുലതയുള്ള ആളാണ്. പക്ഷേ യേശുവിനെ തള്ളി പറയാനും വിഷമമൊന്നുമില്ല. അത് കഴിഞ്ഞ് കരയാനും വിഷമമൊന്നുമില്ല. ഇങ്ങനെ ഒരാൾ പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ 11 പേരോടുകൂടെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചത് ഒരു ടോട്ടലി ഡിഫറെൻ്റ് പേഴ്സണായിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും കുഴപ്പം പത്രോസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായതായിട്ട് ഞാനും പറഞ്ഞില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഭാവിക്കാൻ സാധിക്കുമോ? അതിന് മുമ്പ് നടന്ന കുറേ കാര്യങ്ങളായി പറഞ്ഞതെല്ലാം. ബട്ട് ആഫ്റ്റർ ദി
അനോയിൻറ്റിങ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം തൻ്റെ മേലെ ഇറങ്ങി വന്ന് താൻ എഴുന്നേറ്റ് നിന്ന് ധീരമായിട്ട് പെന്തക്കോസ്ത് നാളിൽ പ്രസംഗിച്ചതിന് ശേഷം ഒരിക്കലും ഇതുപോലത്തെ അബദ്ധങ്ങളിലേക്കോ അപകടങ്ങളിലേക്കോ താൻ പോകുന്നില്ലെന്ന് മാത്രമല്ല, ആ ഒന്നാമത്തെ പ്രസംഗം മാത്രം പരിശോധിച്ചാൽ അദ്ദേഹം എത്ര ചലനാത്മകതയോട് നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമായി വെച്ചിരിക്കുന്നുവെന്ന് ഇസ്രായേൽ ഗ്രഹം നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. ആ വാക്കുകൾ വളരെ മൂർച്ചയുള്ള വാക്കുകളാണ്. അത് അവരുടെ ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറിയപ്പോഴാണ് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചത്. അതുപോലെ തന്നെ ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായ നസ്രയനായ യേശു എന്നൊക്കെ പറഞ്ഞപ്പോൾ ആളുകളുടെ ഉള്ളിലേക്ക് ഈ സാധനം വളരെ ശക്തമായിട്ടാണ് ഇടിച്ചു കയറുവാൻ. ആ തരത്തിലുള്ള ഒരു ചടുലത നമുക്ക് പ്രസംഗകൻ ആവശ്യമുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതുകൊണ്ട് പ്രസംഗകൻ വളരെ ഗൗരവമായ ഒരു ദൗത്യമാണ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തികഞ്ഞ ആത്മാർത്ഥതയോടെ ലാളിത്യത്തോടെ കർത്താവിൽ ആശ്രയിച്ച് എന്നെ ദൈവം നിയമിച്ചിരിക്കുന്നു, ഞാൻ അവന് കണക്ക് കൊടുക്കേണ്ടതാണ്. പൗലോസ് പറഞ്ഞല്ലോ, എന്നെ പ്രസംഗിയും അപ്പോസ്തോലനും ഉപദേഷ്ടാവുമായി നിയമിച്ചിരിക്കുന്നു. നിയമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമിച്ചവന് നാം കണക്കുകൾ കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ ഈ പ്രസംഗകൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ള കാര്യം മറന്നുപോകരുത്. കുറേ വിഷയങ്ങൾ പഠിക്കുന്നതിലല്ല, കുറേ കാര്യങ്ങൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നതിലല്ല, അതിന് വേണമെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ വല്ല ബൈബിൾ കോളേജിൽ പോയി ഹോമിലെറ്റിക്സ് എന്ന് പറയുന്ന ഒരു ശാഖ തന്നെ അവർ പഠിപ്പിക്കും. അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് അത് പഠിച്ചേച്ച് വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് തകർപ്പൻ പ്രസംഗങ്ങൾ പറയാം. പക്ഷേ ആ പ്രസംഗം ഫലിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ആര് വേണം? ദൈവം വേണം, പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം വേണം. എന്നെ ദൈവം നിയോഗിച്ച് അയച്ചിരിക്കണം, എനിക്കവൻ സന്ദേശം നൽകിയിരിക്കണം. അതിൽ ഞാൻ കൃത്യതയും ആത്മാർത്ഥതയും ലാളിത്യവും വിശ്വസ്തതയും ഒക്കെ ഉള്ളവനായിരിക്കണം, വേണ്ടാത്തതൊന്നും ഭാവിക്കരുത്. അതുകൊണ്ട് നമ്മൾ സുവിശേഷം പറയാൻ പഠിക്കണം, എല്ലാവരോടും സുവിശേഷം പറയണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഈ പ്രസംഗം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പ്രസക്തമാകുന്നത്, പ്രാധാന്യമുള്ളത് ആകുന്നതെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ലൈക്ക് ദ വർക്ക് ഓഫ് എ സർജൻ. നമ്മൾ മെഡിക്കൽ ഫീൽഡിലുള്ള ഒരു സർജൻ ചെയ്യുന്ന ജോലിയാണ് ഒരു പ്രസംഗകൻ ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. എന്താണ് സർജൻ ചെയ്യുന്നത്? വേണ്ടാത്ത ചില സാധനങ്ങളൊക്കെ മുറിച്ച് കളയുന്നു, വേണ്ട ചില സാധനങ്ങളൊക്കെ തയ്ച്ചു പിടിപ്പിക്കുന്നു. അപ്പോൾ ഒരു സ്പിരിച്വൽ സർജറിയാണ് ഈ പ്രസംഗകൻ നടത്തുന്നതെന്നുള്ള കാര്യം നമ്മളെപ്പോഴും ഓർത്തിരിക്കണം. അതുകൊണ്ട് ഒരു പക്ഷേ ഞാനിങ്ങനെ പറഞ്ഞാൽ, നമ്മൾ ചില ആളുകളെക്കുറിച്ച് പറയാറുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞങ്ങളുടെ അടുത്തൊരു ആശുപത്രി ഉണ്ടായിരുന്നു, അവിടെ എല്ലാ ആശുപത്രിയിലും മിക്കവാറും സർജൻ കാണും. നമ്മൾ അന്വേഷിക്കും, ആയിടക്ക് പോയാൽ എങ്ങനെ ഇരിക്കും, ഇയാളെടുക്കെ പോയാൽ എങ്ങനെ ഇരിക്കും. അപ്പോൾ ചില പറയാം, അവിടെ പോകണ്ട, അവിടെ പോകണ്ട, ഇന്നടത്ത് പോയാൽ മതി. നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ അതിൻ്റെ കാര്യം പറയുന്നത്, അങ്ങനെ നല്ല മനുഷ്യനാണ്, പക്ഷേ സർജറി ഒന്നും അറിയാൻ പാടില്ല. സർജൻ എന്ന് പേരുണ്ട്, പക്ഷെ അങ്ങേർക്ക് എന്തറിയാൻ പാടില്ല. പക്ഷെ ആള് നല്ല ആളാണ്, അതൊന്നും കുഴപ്പമൊന്നും ഉണ്ടാക്കുകയല്ല. ചിലപ്പോൾ പാർഷന്മാരെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പുള്ളിക്ക് പ്രസംഗിക്കാനൊന്നും അറിയാൻ പാടില്ല, പക്ഷേ ആളൊരു നല്ല പാർഷാണ്. പുള്ളിയെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപദ്രവങ്ങളൊന്നും ഉണ്ടാകുകയില്ല. നിങ്ങൾ വേണേൽ അവിടെ പോയിക്കോ, ഒരു കുഴപ്പം ഉണ്ടാകുകയില്ല. കാരണം പുള്ളി യാതൊരു പ്രശ്നവും സൃഷ്ടിക്കുകയില്ല. പിന്നെ ബൈബിൾ അതൊന്നും പുള്ളിക്ക് അറിയാൻ പാടില്ല, പ്രസംഗം അതൊട്ടും അറിയാൻ പാടില്ല. അതുകൊണ്ട് അതുകൊണ്ടൊന്നും പേടിക്കാനില്ല. അപ്പോൾ എനിക്ക് അപ്പോൾ ഒരു സർജൻ നല്ല മനുഷ്യനായിരുന്നാൽ മതിയോ? പോരാ. എന്തറിഞ്ഞിരിക്കണം? ആ സർജറി ഒരു പാസ്റ്റർ നല്ല മനുഷ്യനായിരുന്നാൽ മതിയോ? അല്ല. അദ്ദേഹത്തിൻ്റെ ദൗത്യം അല്ലെങ്കിൽ പണി രാജിവെച്ച് പോകണം. വെറുതെ എന്തിനാ ആളുകളെ പറ്റിച്ച് സർജൻ എന്നുള്ള ബോർഡും വെച്ച്, പാസ്റ്റർ എന്നുള്ള ബോർഡും വെച്ച് അവിടെ ഇരിക്കുന്നത്? നിങ്ങൾ ആളുകളെ കബളിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നല്ല ആളുകളാകാനല്ല ശ്രമിക്കേണ്ടത്, ആളുകളുടെ അംഗീകാരം പിടിച്ചു പറ്റാനായിട്ടല്ല ശ്രമിക്കേണ്ടത്. ചിലപ്പം ഈ സർജന് കൈയും കാലും കെട്ടിയിട്ട് ചെയ്യേണ്ടതായിട്ട് വരുമോ? ചിലപ്പോൾ അനസ്തേഷ്യ ഫുൾ കൊടുക്കേണ്ടതായിട്ട് വരും, ചിലപ്പം ലോക്കൽ കൊടുക്കേണ്ടതായിട്ട് വരും. എങ്ങനെയാണെങ്കിൽ ആ പണി ചെയ്ത് തീർക്കണമെങ്കിൽ ഇത്തിരി കാര്യമായിട്ട് അതിൻ്റെ പിന്നിൽ അധ്വാനിച്ചെങ്കിൽ മാത്രമേ, ഗൗരവമായിട്ട് ആ കാര്യം ചെയ്തെങ്കിൽ മാത്രമേ ഒക്കുള്ളൂ എന്ന് പറഞ്ഞതുപോലെ പ്രസംഗകൻ്റെ ജോലിയും വളരെ ഗൗരവമുള്ളതാണ്. ഇതൊരു വലിയ ശുശ്രൂഷയാണ് എന്നുള്ള കാര്യം ഓർക്കണം. കാരണം ഇത് ദുഷ്ടന്മാരായ ആളുകളെ നല്ലവരാക്കി മാറ്റുന്നതാണ്. പ്രസംഗത്തിൻ്റെ പോഷത്വമാണ് അനേകരെ അല്ലേ എന്താക്കുന്നത്, മാനസാന്തരപ്പെടുത്തി. ഇത് കേട്ട മദ്യപാനി മദ്യം ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ ദുഷ്ടതയെ ചെയ്തുകൊണ്ട് പാപിയായിട്ട് നടന്നവൻ പരിശുദ്ധനായിട്ട് മാറുന്നു, പരാജയത്തിൽ ജീവിച്ചിരുന്നവൻ വിജയത്തിലേക്ക് മാറുന്നു, രോഗിയായിട്ടിരുന്നവൻ സൗഖ്യം പ്രാപിച്ച് ആരോഗ്യമുള്ളവനായി കാലൂന്നി എഴുന്നേറ്റ് നിൽക്കുന്നു, പാപത്തിൽ ജീവിച്ചിരുന്നവർ പരിശുദ്ധന്മാരായിട്ട് ഇന്ന് രാവിലെ നമ്മൾ പാടിയതുപോലെ പാപിയെ തേടി വന്ന യേശു
ഇനി പരിശുദ്ധന്മാരെ തേടിയാണ് വരുന്നത്. പക്ഷേ ഈ പാപി എങ്ങനെയാണ് പരിശുദ്ധനായെന്ന് ചോദിച്ചാൽ അതിനിടയ്ക്ക് കർത്താവിൻ്റെ ഒരു പ്രസംഗം കേട്ടു, അല്ലേ, കർത്താവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ ആളുകളെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു സ്പിരിച്വൽ സർജറിയാണ് പ്രസംഗം എന്ന് പറയുന്നത്. അപ്പോൾ അത് നന്നായിട്ട് അറിഞ്ഞിരിക്കണം ഓരോ ഉപകരണങ്ങളും. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പലതരം പ്രസംഗങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞത്. ഓർക്കുന്നുണ്ടാവുമല്ലോ, ടെക്സ്റ്റുവലും ടോപ്പിക്കലും എക്സ്പോസിറ്ററി അനലിറ്റിക്കൽ. അപ്പോൾ നിങ്ങൾ ഓർത്ത് കാണും ഇതല്ലേ എന്തിനാ. അത് ഓരോ രോഗിക്കും ഓരോ തരത്തിലുള്ള ഉപകരണങ്ങളാണ് ആവശ്യം. അപ്പോൾ അതും ഇതൊക്കെ എടുത്ത് തക്ക സമയത്ത് പ്രയോഗിക്കുവാൻ കഴിയുന്ന ഒരു വളരെ എക്സ്പേർട്ടായിട്ടുള്ള സർജനെ പോലെ തന്നെയാണ് ഒരു പ്രസംഗകൻ. അതുകൊണ്ട് നമുക്ക് അതിനകത്തൊരു അവഗാഹം ആവശ്യമാണ്. ചിലപ്പോൾ ഹീൽ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ റിക്കവർ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ വീണ്ടും വീണ്ടും ഡ്രസ്സ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് ഈ കാര്യം നേരെയാക്കി എടുക്കുന്നതെന്നുള്ള കാര്യം ഓർക്കണം. അങ്ങനെയാണെങ്കിൽ എവറി ഗുഡ് സെർമൺ ഈസ് എ റിസൾട്ട് ഓഫ് സ്പിരിച്വൽ ആൻഡ് മെൻ്റൽ സ്ട്രെയിൻ. എല്ലാ നല്ല പ്രസംഗങ്ങളും എവിടെ നിന്നാണ് വരുന്നത്? അതിൻ്റെ പിന്നിൽ ഒരു ആത്മീയമായിട്ടുള്ള അധ്വാനമുണ്ട്. ആ അധ്വാനം ഇല്ലാതെ, അതാണ് നമ്മൾ പ്രിപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ് നേരത്തെ പഠിച്ചതെന്നുള്ള കാര്യം ഓർക്കുക. ആ ആത്മീയമായിട്ടുള്ള സ്വെറ്റിംഗ് ഇല്ലാതെ, ആത്മീയമായിട്ടുള്ള ഒരു അധ്വാനം നമ്മൾ നടത്താതെ വെറുതെ ഒരു പ്രസംഗം നടത്തുകയാണെങ്കിൽ അതിനെയാണ് പൗലോസ് വിളിക്കുന്നത് വൃഥാ വാചാലന്മാർ. വൃഥാ വാചാലൻ, വെറുതെ വാചാലമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാൻ സാധിക്കും, പക്ഷെ അതിൻ്റെ പിന്നിൽ എന്ത് വേണം? ഒരു ആത്മീയമായിട്ടുള്ള അധ്വാനം. അതുകൊണ്ടാണ് യേശു കർത്താവൊക്കെ രാത്രി മുഴുവൻ പോയി പ്രാർത്ഥനയിൽ സമയം ചിലവഴിച്ചു. അവൻ ഏകാന്ത സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി. അങ്ങനെ ചിന്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന ഒരുത്തന് മാത്രമേ, ആത്മീയമായിട്ട് അധ്വാനിക്കുകയും ചെയ്യുന്ന ഒരുത്തന് മാത്രമേ ആളുകളെ കൊണ്ട് ചിന്തിപ്പിക്കുവാനും അധ്വാനിപ്പിക്കുവാനും സാധിക്കുകയുള്ളൂ. വൺ ഹൂ തിങ്ക്സ് വിൽ മേക്ക് അതേഴ്സ് ഓൾസോ തിങ്ക്. നമുക്ക് ചിന്തയുണ്ടെങ്കിലേ മറ്റുള്ളവരെ നമുക്ക് ആത്മീയതയുണ്ടെങ്കിലേ മറ്റുള്ളവരെ ആത്മീയതയിലേക്ക് നയിക്കുക. നമുക്ക് ആരോഗ്യമുണ്ടെങ്കിലേ മറ്റുള്ളവർക്ക് ആരോഗ്യം കൊടുക്കുവാൻ പറ്റുള്ളൂ. എന്നാൽ നാം ആയിരിക്കുന്ന ഈ ലോകത്തെ നിങ്ങൾ നോക്കുമ്പോൾ, ദിസ് വേൾഡ് ഈസ് ഹംഗ്രി, ദിസ് വേൾഡ് ഈസ് തേസ്റ്റി, ദിസ് വേൾഡ് ഈസ് വൂണ്ടഡ്. ഈ ലോകം വിശക്കുന്നവരും ദാഹിക്കുന്നവരും. യേശു അങ്ങനെയുള്ളവരെയൊക്കെ നോക്കിയിട്ടാ പറഞ്ഞത്, അവർ കുഴഞ്ഞവരും ചിന്നിയവരും വിശന്നിരിക്കുന്നവരും ദാഹിച്ചിരിക്കുന്നവരും മുറിവേറ്റവരും ഒക്കെ ആയിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ അവരെ ആശ്വസിപ്പിക്കാനും അവരെ സ്വാന്ത്വനപ്പെടുത്തുവാനുമായിട്ടാണ് യേശു കർത്താവ് വന്നതെങ്കിൽ, നാം പുൾപ്പിറ്റിലേക്ക് വരുമ്പോൾ, പ്രസംഗത്തിനായിട്ട് വരുമ്പോൾ, നമുക്ക് വിശന്നിരിക്കുന്നവർക്ക് ജീവൻ്റെ അപ്പം കൊടുക്കാൻ സാധിക്കണം, ദാഹിച്ചിരിക്കുന്നവർക്ക് ജീവൻ്റെ ജലം. നമ്മുടെ കയ്യിൽ എന്ത് വേണം? ജീവൻ്റെ അപ്പം വേണം, ജീവൻ്റെ ജലം വേണം. രോഗികളായിട്ടിരിക്കുന്നവർക്ക് കൊടുക്കുവാൻ ഗിലയാദിലെ തൈലം നമ്മുടെ കയ്യിലുണ്ടാകണം. ഗിലയാദിലെ തൈലം, ഗിലയാദിൽ തൈലം ഇല്ലയോ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് സൗഖ്യം വരാത്തത് എന്ന് ചോദിക്കാൻ കഴിയുന്ന പ്രസംഗകർ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മളൊക്കെ ആ തരത്തിലുള്ള പ്രസംഗകരായിട്ട് മാറണം. ജീവൻ്റെ അപ്പവും ജീവൻ്റെ ജലവും ഗിലയാദിലെ തൈലവും, അതുപോലെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള, എല്ലാവർക്കും ഒരു മരുന്നല്ല, ഒറ്റമൂലിയല്ല. പലർക്കും നേരത്തെ നമ്മളിവിടെ പഠിച്ച കാര്യമൊന്നും മറന്നു പോകരുത്, ഓരോ ആത്മാവിനും തനിമയുണ്ട്. ഓർക്കുന്നുണ്ടാവുമല്ലോ, എല്ലാവർക്കും ഒറ്റ താരിപ്പല്ല, ഓരോരുത്തരെയും പ്രത്യേക തരത്തിൽ പരിരക്ഷിക്കേണ്ടതും അവർക്ക് വചനം കൊടുക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതിനൊക്കെയുള്ള കഴിവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രാപിച്ച് ഒരു ശക്തി കേദാരമായിട്ട് വേണം പ്രസംഗകൻ വരാനായിട്ട്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥനയില്ലാതെ, പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ ഒരു ശുശ്രൂഷയും നിവർത്തിക്കാനൊക്കെയല്ല, വിശേഷാൽ പ്രാർത്ഥന. പ്രസംഗം ഈ ലോകത്തിൽ നിവർത്തിച്ചിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ സ്പർജൻ എന്ന് പറയുന്ന ആളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹീസ് നോൺ ആസ് ദ പ്രിൻസ് ഓഫ് പ്രീച്ചേഴ്സ്, പ്രസംഗകരുടെ പ്രഭു എന്നറിയപ്പെടുന്നത് ലോകത്തിൽ ക്രൈസ്തവ ഗോളത്തിൽ സ്പർജൻ എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ഒരിക്കൽ ചോദിച്ചു, വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് യുവർ പ്രീച്ചിങ്, നിങ്ങളുടെ പ്രസംഗത്തിൻ്റെ രഹസ്യം എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മൈ പീപ്പിൾ പ്രേ ഫോർ മീ, എൻ്റെ ആളുകൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞാൻ തന്നെ പ്രാർത്ഥിക്കുന്നു. എന്താണപ്പം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ സീക്രട്ട്? പ്രേയർ, പ്രാർത്ഥനയാണ് പ്രസംഗത്തിൻ്റെ രഹസ്യം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്ര സമയം പ്രാർത്ഥിച്ചു, എത്ര സമയം ഒരുങ്ങി, എത്ര സമയം ദൈവസന്നിധിയിൽ ചെലവഴിച്ചു, അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു നല്ല പ്രസംഗകനായിട്ട് ജനത്തിന് ആവശ്യമായിട്ടുള്ളത് കൊടുക്കാൻ, ജീവൻ്റെ അപ്പമാണെങ്കിലും ജീവൻ്റെ ജലമാണെങ്കിലും ഗിലയാദിലെ തൈലമാണെങ്കിലും ഏത് സാധനമാണെങ്കിലും കൊടുക്കാൻ കഴിയണമെങ്കിൽ അത് ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥനയിൽ പ്രാപിച്ച പ്രസംഗകരാണ് നമുക്ക് ആവശ്യം. എന്നിട്ട് പൗലോസിനെ പോലെ പറയാൻ പറ്റണം, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത്. ഇങ്ങനെ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് ദൈവം നമ്മളെല്ലാവരെയും സജ്ജരാക്കട്ടെ, പ്രാപ്തരാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് പ്രസംഗത്തിൻ്റെ വിവിധ വശങ്ങളും
പ്രസംഗകൻ എങ്ങനെ ആയിരിക്കണമെന്നുള്ളതൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഇരിക്കട്ടെ. വ്യക്തിപരമായിട്ട് എങ്ങനെയാണ് സുവിശേഷം പറയേണ്ടതെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനായിട്ട് മാറ്റാം. നമുക്ക് നമ്മളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗസ്വ പിതാവേ, ഒരിക്കൽ കൂടി തിരുസന്നിലേക്ക് അടുത്ത് വന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങളെ കർത്താവേ നിൻ്റെ ഗൃഹവിചാരകന്മാരായി നിയമിച്ചിരിക്കുന്നു. ഞങ്ങൾ വിശ്വസ്തരായിരിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവ് പൗലോസിന് കൊടുത്തതുപോലെ നീ ഞങ്ങൾക്കൊരു നിയമനം തന്നിരിക്കുന്നതിനായിട്ട് ഞങ്ങളിൻ്റെ നാമത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ പ്രസംഗകനായിട്ട്, ഉപദേഷ്ടാവായിട്ട്, അപ്പസ്തോലന്മാരായിട്ടൊക്കെ കർത്താവ് നീ നിയമിച്ചിരിക്കുന്നു. എന്നാൽ ഞങ്ങളിപ്പോഴും മനുഷ്യരെ സന്തോഷിപ്പിക്കുന്നവരായിട്ടല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിട്ടിരിക്കുവാനും കർത്താവ് നീ ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യം ഏറ്റവും വിശ്വസ്തതയോടെ നിവർത്തിക്കുവാനും ഞങ്ങൾ ഉത്തരവാദിത്വ ബോധത്തോടെ കർത്താവ് ഞങ്ങളുടെ ജോലികൾ ചെയ്യുവാനും അനേകരെ ആത്മീയതയിലേക്ക് തിരിക്കുവാനും തക്ക വേണം. ദൈവത്തിൻ്റെ കൃപ ഞങ്ങളുടെ കൂടെ വ്യാപരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും നന്നായിട്ട് വചനം കൈകാര്യം ചെയ്യുവാനും സുവിശേഷം അനേകരോട് പ്രസംഗിക്കുവാനും തക്ക വേണം. അവിടുന്ന് അവിടുത്തെ ആത്മാവിനാൽ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്തൻ കർത്താവിന് കരയേറ്റുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.